ഹലോ, ഞാനിന്ന് എവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്വന്തം കോഴിക്കോടുള്ള നമ്മുടെ സെഞ്ചുറി ബിൽഡിങ്ങിൽ വരുന്ന സെഞ്ചുറി പാർക്കിലാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് വരുന്നുണ്ട്. നല്ല അടിപൊളി വിലക്കുറവിൽ നല്ല ജെൻസ് ഐറ്റംസ് കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ലേഡീസിൻ്റെ മാത്രം ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. നമ്മളൊന്നുമില്ല, എനിക്ക് ലേഡീസിൻ്റെ ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിപ്പോൾ മെൻസ് വെയേഴ്സിൻ്റെ ഒരു അടിപൊളി ഷോപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ടാണ് സെയിൽ നടക്കുന്നത്. നമുക്ക് ഷോപ്പുകാർക്കും റീസെല്ലിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ബാ പറയട്ടെ. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരാ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മുഫ്താർക്കാണ്. അപ്പോൾ മുഫ്താർക്കെ നമുക്ക് വിളിക്കാം. ഹലോ ഹലോ. സത്യം പറഞ്ഞാല് വേറെ വ്ളോഗിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ്. അപ്പോൾ നോക്കാലോ നമുക്ക്. ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ ഇപ്പോൾ ടീഷർട്ടൊക്കെ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ടീഷർട്ട് ഷർട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ പറയട്ടെ, സിംഗിൾ പീസ് അല്ല, ഹോൾസെയിലാണ്. ഹോൾസെയിലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എക്സ്പോർട്ടും ആണ്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഷോപ്പായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അതായത് നമ്മളെ പ്രത്യേകത പറഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങൾ സംസാരിക്കാനല്ല ഞാൻ സംസാരിക്കണം, ഞാൻ സംസാരിക്കാമല്ലോ. അപ്പോൾ ഐശ്വര്യയുടെ ചാനൽ ഞാനും കൂടെ ഏറ്റെടുക്കാൻ പോവുകയാണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ടീഷർട്ടുകളാണ്. ടീഷർട്ട് ഒരുപാട് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഡിസൈനിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഈ ഒരു മോഡലിനാണെങ്കിൽ ഏകദേശം 8-9 മോഡൽ ഉണ്ടാവും. ഇനി അത് ഇവരെ കയ്യിൽ ഏതെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി. ആ ഡിസൈനിൽ ഒരു പീസിന് 2 പീസൊന്നും വിളിക്കരുത്, ദയവ് ചെയ്തിട്ട്. മിനിമം ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അതായത് ഷോപ്പാർക്കാണ് ചെയ്തു കൊടുക്കുന്നത്. ഏതൊരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാലും ഫസ്റ്റ് വിളിക്കുക, ഒരു പീസ് ആ ഒരു പീസ് മാത്രം ചോദിക്കരുത്. അപ്പോൾ ഹോൾസെയിലാണ് വരുന്നത്, നമ്മൾ മറ്റ് ഷോപ്പാർക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. ഇഷ്യൂ ആണ് പ്രൈസ് ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ഏകദേശം 8-9 മോഡൽ ഇതിൽ വരും. ഇതൊരു പുതിയ വന്ന ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ പുതിയ വന്ന ഡിസൈനാണ്, ഫുള്ള് വെറൈറ്റി തന്നെയാണ് ഉള്ളത്. ഇനി വെറൈറ്റി അല്ല, എങ്ങനെ സിമ്പിൾ വേണോ, സിമ്പിളും നമ്മൾ കൊടുക്കും, സിമ്പിളും നമ്മൾ കൊടുക്കും. ഇനിയിപ്പോൾ റേറ്റ് കുറവുള്ള നല്ലൊരു വെറൈറ്റി ഡിസൈൻ വേണമെങ്കിൽ അതും ഇവിടെ ഉണ്ട്. കസ്റ്റമർ ഏതെങ്കിലും മോഡൽ പറയുകയാണെങ്കിൽ ആ ഡിസൈനിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ നമുക്ക് തിരുപ്പൂർ ഓൺ ഫാക്ടറി ഉള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒക്കെ എന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മളെ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് തിരുപ്പൂർ ഫാക്ടറി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പൂർ കാതർപേട്ടത്തെ പ്രൈസാണ് നമ്മളിത് വരുന്നത്. ആ കോഴിക്കോട് മാർക്കറ്റിൽ തന്നെ അവിടുത്തെ പ്രൈസാണ് വരുന്നത്. പിന്നെ വീക്കിലി അപ്ഡേഷൻ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. കാരണം ഇപ്പോൾ ഒന്നിപ്പോൾ വന്നത് കാർഗോസ് ആണ് വന്നിട്ടുള്ളത്. ഈ ബബിൾസ് എന്ന് പറഞ്ഞ ഫാബ്രിക്കാണ്, ഇമ്പോർട്ടഡ് ബബിൾസ് ആണ് വരുന്നത്. നോക്കി നിങ്ങൾ, ഏകദേശം ഹെവി സാധനമാണ്. ഏകദേശം 4-5 മോഡൽ, 4-5 കളേഴ്സ് വരുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞ് ഓരോരോ വീക്ക് വന്നു കഴിഞ്ഞാലും അതെ, ഞാൻ അന്ന് വിളിച്ചപ്പോ പ്രിന്റിംഗ് ഷർട്ടുകളായിരുന്നേ. ഞാനത് ചോദിച്ചപ്പോഴേക്ക് അതിന്റെ ട്രെൻഡ് ഒക്കെ കഴിഞ്ഞു, പുതിയ ഇറങ്ങി, പുതിയ മോഡൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് പക്ഷെ ശനിയാഴ്ചയാണ്, ഇനിയിപ്പോ ഒരുപാട് മോഡൽ ഇറങ്ങാറുണ്ട്. ഇനിയിപ്പോ വീക്കിലി ഇറങ്ങാനുള്ളത്, ഇന്നിപ്പോ ഇറങ്ങാനുള്ള ഡെനിം ഇറങ്ങാറുണ്ട്, ഷർട്ടിൽ ഒരുപാട് പാറ്റേൺ ഇറങ്ങാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷർട്ടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കി, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കി, ഓപ്പൺ ചെയ്ത് നോക്കി. നമുക്കൊരു ഷർട്ടിന്റെ പീസ് ഒന്ന് ഓപ്പൺ ചെയ്യാല്ലേ. ഓപ്പൺ ചെയ്ത പീസ് ആണെങ്കിൽ ഇതാ, ഞാൻ വസ്തു തന്നെ ബ്ലാക്ക് കാണിച്ചുതരാം. ബ്ലാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാവും. ഇതിപ്പോ ഒന്നാമത് ഇപ്പൊ ട്യൂബിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ ചെറിയ പൊടിയായതാണ്. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. കൽവരിയിൽ വരുന്ന ക്വാളിറ്റി ആണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനും പ്രൈസ് കുറവായിരിക്കും. ഇത് ബാംഗ്ലൂർ പ്രൈസ് ആണ് വരുന്നത്. ഏകദേശം ഒരുപാട് പ്ലെയിനിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെക്സ് വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ ഒന്ന് കയറാനുള്ളതാണ്, ഡെനിം കയറാണ്ട് പാറ്റേൺ വർക്ക് ഡിസൈൻ വർക്ക് ഒക്കെ കയറാണ്ട്. പിന്നെ എക്സ്പോർട്ടിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് തന്നെ വേറെ ബിൽഡിംഗ് വരും, ആ ഒരു ഷോപ്പ് വരുന്നുണ്ട്. അവിടുന്നാണ് ഫുള്ള് പാക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോ എന്താ കൂടുതൽ അറിയാനുള്ളത്? അപ്പൊ ഇത് ലേഡീസും ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് സാധനമാണ്. അപ്പൊ ലേഡീസിന് പറ്റിയതും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ സൈസസിന്റെ കാര്യം എല്ലാ സൈസസും ഇവിടെ കിട്ടും. അതുപോലെ ഇനിയിപ്പോ കൂടുതൽ സൈസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് അവര് സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്താല് അത് നമുക്ക് എത്തിച്ചേരുന്നതാണ്. ഷോപ്പിലേക്കൊക്കെ 4XL ഒക്കെ വരൂലേ? 4XL, 5XL, എത്ര XL വേണമെങ്കിലും നമ്മൾ ചെയ്തെടുക്കും. സൈസിനനുസരിച്ച് പക്ഷേ ഒന്നും രണ്ടും പീസ് മാത്രം പറയരുതെന്നുള്ളു. അപ്പൊ ഷോപ്പിലേക്ക് ചിലവർ ചോദിക്കല്ലോ, എന്റെ അടുത്ത് തന്നെ വീഡിയോയിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ഒരു 3XL കഴിഞ്ഞിട്ട് മാക്സിന്റെ ഒക്കെ ചെയ്യുമ്പോൾ 3XL മാക്സി ഇവിടെ ഇല്ല കേട്ടോ. അല്ല, അതൊക്കെ ചെയ്യുമ്പോഴേ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എത്ര സൈസ് വേണമെങ്കിലും നമ്മൾ ചെയ്തുതരും. 3XL, 4XL, 5XL ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ അവൈലബിൾ ഉള്ളത് 2XL വരെ ഉണ്ട്. 2XL ഇപ്പൊ എന്റെ സൈസ് 2XL ആണ്. പക്ഷെ ഇനി അതിനെക്കാട്ടി കൂടുതൽ സൈസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഷർട്ടിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 3XL വരെ വരുന്നുണ്ട്.
പ്രിന്റ് ഷർട്ടിലൊക്കെ പ്രിന്റ് ചെക്സ് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പൊ ഡാർക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട്. പ്രിന്റ് ഔട്ടായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രെൻഡാണ്. ഇപ്പൊ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നല്ല സിബുള്ള മോഡലും സാധനം ഇവിടെ എത്തിയിട്ടില്ല. ഏത് മോഡലാണെങ്കിലും എത്തിക്കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഡേ കൊണ്ടുപോയ സാധനം കഴിയും. പിന്നെ നോർമൽ സാധനങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ പ്ലെയിന് ഷർട്ട് ആണെങ്കിലും ചെക്സ് ഒക്കെ നോർമൽ ഐറ്റംസ് ആണ്. വെറൈറ്റി ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് തീരും. കല്യാണത്തിന് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും പീസല്ല, ഒരു 60-70 പീസൊക്കെ ആണെങ്കിൽ നമ്മൾ ഷർട്ടിലല്ല ടീ ഷർട്ടിലാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി വീക്കിലി മോഡൽ ഇങ്ങനെ മാറിയോണ്ടിരിക്കും, ഫാബ്രിക് മാറിയോണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വീക്കിലി വന്ന മോഡലാണെങ്കിൽ അവർ 2 മാസം കഴിഞ്ഞിട്ട് ഇതേ മോഡൽ വേണമെന്ന് പറഞ്ഞാൽ ആ ഫാബ്രിക് അവൈലബിൾ ആണെന്നില്ല. പിന്നെ പ്ലെയിനിലാണെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ മോഡലാണെങ്കിൽ നമുക്ക് എപ്പോഴും കളർ അവൈലബിൾ ആയിരിക്കും. അതിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേണോ ഡിസൈനോ ചെയ്താണെങ്കിൽ അതും ചെയ്തെടുക്കാം. ടീ ഷർട്ട് ആണെങ്കിൽ നിങ്ങൾ ഏത് മോഡലാണെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അതിപ്പോ എങ്ങനത്തെ ഡിസൈൻ ആണെങ്കിലും എങ്ങനത്തെ മോഡലാണെങ്കിലും നമുക്ക് ചെയ്യാം. കല്യാണ ഓർഡർ മിനിമം ഞാൻ പറഞ്ഞല്ലോ എത്ര പീസ് വേണമെന്ന്, 1-2 പീസ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും. കാരണം ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ ആരെയും പിണക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് ഉപകാരമായി എന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് കോളൊക്കെ ചെയ്തിട്ട് വന്ന് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.